പ്രവാസികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നിരക്ക് ഇരട്ടിയാക്കിയ എയർ ഇന്ത്യയുടെ നടപടിക്കെതിരെ പ്രതിഷേധം ഇരമ്പുന്നു നിരക്കിളവ് പിൻവലിച്ച നടപടി പിൻവലിക്കാൻ തയ്യാറാകണമെന്ന് യു എ വിവിധ പ്രവാസി സംഘടനകൾ ആവശ്യപ്പെട്ടു വിഷയത്തിൽ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണെന്ന് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ അറിയിച്ചു മൃതദേഹങ്ങളോട് പോലും അനീതി കാട്ടുന്ന എയർ ഇന്ത്യയുടെ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് സൌജന്യമാക്കാൻ ഇന്ത്യ തയ്യാറാകണമെന്ന ആവശ്യം ശക്തമായിരിക്കെയാണ് നിരക്ക് കുത്തന വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ദേശീയ വിമാന കമ്പനിയുടെ നടപടി എയർ ഇന്ത്യയുടെ നടപടി മൃതദേഹങ്ങളോട് കാട്ടുന്ന അനാദരവാണെന്ന് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് ഇ പി ജോൺസൺ പറഞ്ഞു കാരണം ഇവിടെ പാവപ്പെട്ടവൻ കിടന്നിട്ട് എങ്ങനെയെങ്കിലും അത് മരിച്ചു എന്ന് വെച്ചാൽ ആ ബോഡി കാണാൻ വേണ്ടി നാട്ടിൽ കാത്തിരിക്കുന്ന ഒരു കുടുംബമുണ്ട് അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുണ്ട് അവരുടെ നാട്ടുകാരുണ്ട് ആ ബോഡി കാണിക്കാൻ പോലും അവർ സമ്മതിക്കുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് പോകുന്നത് പകൽ കൊള്ളന്നൊന്നും അല്ല ഇതിന് പറയേണ്ടത് അതിനേക്കാൾ വലിയ വാക്കുകൾ ചമ്പൽ കൊള്ളക്കാർ നടത്തിയ അക്രമത്തെക്കാൾ വളരെ വലുതന്നെ ഞാൻ പറയത്തുള്ളൂ നിരക്ക് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് എയർഇന്ത്യ അധികൃതരെ കാണുമെന്നും ഇ പി ജോൺസൺ വ്യക്തമാക്കി ഈ വിഷയത്തിൽ ഏതറ്റം വരെയും പറഞ്ഞു പാർട്ടികളുമായിട്ട് ഞാൻ ബന്ധപ്പെടുകയും എന്റെ പ്രയാസങ്ങൾ നമ്മുടെ ജനങ്ങളുടെ പ്രയാസങ്ങൾ അവിടെ അറിയിച്ച് അവരിൽ കൂടെ ഹയർ അതോറിറ്റീസിനെ അറിയിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടും അത് റിട്ടേൺ ആയിട്ടും കൊടുക്കും ഞാൻ സംസാരിക്കും സംസാരിക്കുന്നു ശേഷം അവിടുന്ന് വേണ്ട റിപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ അതിനടുത്ത സ്റ്റെപ്പിലേക്ക് പോകും അത് കഴിഞ്ഞിട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കണോ അങ്ങനെ പോകും ഇല്ലെങ്കിലും മാത്രമേ നമ്മൾ കേസിന്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പ്രവാസി സംഘടനകൾ ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും വേണമെന്ന് ശക്തിയും ആവശ്യപ്പെട്ടു വിഷയത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടാൻ തയ്യാറാകണമെന്ന് വിവിധ ഇന്ത്യൻ അസോസിയേഷനുകളും പ്രവാസി സംഘടനകളും ആവശ്യപ്പെട്ടു പ്രവാസികളുടെ മൃതദേഹം തൂക്കം നോക്കി കിലോയ്ക്ക് മുപ്പത് ദീർഘം എന്ന നിരക്കിലാണ് ഇപ്പോൾ എയർ ഇന്ത്യ നാട്ടിലേക്ക് എയർഇന്ത്യ നേരത്തെ നിരക്ക് വർദ്ധിപ്പിച്ചതോടെ ഒരു മൃതദേഹം നാട്ടിൽ എത്തിക്കണമെങ്കിൽ നാലായിരത്തിലധികം ദീർഘം ചെലവഴിക്കേണ്ടി വരും